എസ് എൻ ഡി പി യോഗം അടിമാലി യൂണിയൻ ഏകാത്മക മെഗാ ഇവന്റ് യൂണിയൻ തല ഉദ്ഘാടനം അടിമാലിയിൽ നടന്നു. എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ലോകത്തെ കൂടുതലായി പരിചയപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടാണ് എസ് എൻ ഡി പി യോഗം മെഗാ ഇവന്റ് ഒരുക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ കൂടുതലായി പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യപ്പെടാനുമായാണ് എസ് എൻ ഡി പി യോഗം ഏകാത്മകം മെഗാ ഇവന്റ് ഒരുക്കുന്നത്. അടിമാലി എസ് എൻ ഡി പി യോഗം ട്രെയിനിങ് കോളേജിൽ നടന്ന ഏകാത്മകം മെഗാ ഇവന്റിന്റെ യൂണിയൻ തല ഉദ്ഘാടനം എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു. നമ്മൾ ഈ ഇവന്റ് തൃശ്ശൂർ വെച്ച് ഏതാണ്ട് 5000 മുകളിൽ ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇവന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്ന് നാനാ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് തൃശ്ശൂർ, അതുപോലെ തന്നെ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലുള്ള യൂണിറ്റുകളാണ് ഏറ്റവും കൂടുതൽ ആളുകളെ, കുട്ടികളെ അവിടെ പങ്കെടുപ്പിക്കുന്നത്. അവിടെ പങ്കെടുപ്പിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് വലിയ ഒരു മെഗാ ഇവന്റായി ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പോകാവുന്ന തരത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു 31 വയസ്സിൽ രചിച്ച കുണ്ടലിനി പാട്ടിന്റെ മോഹിനിയാട്ട നൃത്താവിഷ്കാരത്തിലൂടെയാണ് മെഗാ ഇവന്റ് ഒരുക്കിയിട്ടുള്ളത്. 2020 ജനുവരിയിൽ തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ 5000 വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മെഗാ ഇവന്റ് അരങ്ങേറുന്നത്. പരിപാടി ചരിത്ര സംഭവമാകുമെന്നും ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കുമെന്നുമാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രതീക്ഷ. ഏകാത്മകം മെഗാ ഇവന്റ് യൂണിയൻ തല ഉദ്ഘാടനത്തിനൊപ്പം അടിമാലി യൂണിയന് കീഴിൽ പുതുതായി രൂപീകരിച്ച ശാഖാ യോഗങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു. നേതാക്കളായ അനിൽ തറനിലം, സുനു രാമകൃഷ്ണൻ, പി ടി മദൻ, എം ബി ശ്രീകുമാർ, രഞ്ജിത് കാവളായിൽ, പ്രദീഷ് പ്രഭാ തുടങ്ങിയവർ സംസാരിച്ചു. ചാനൽ ടുഡേ, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ ഡോട്ട് എൻ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.